പ്രിയപ്പെട്ടവരെ, മാനവ മഹാത്മാഗാന്ധി ചൈൽഡ്ഹുഡ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ജനുവരി 7-ാം തീയതി മുതൽ ഇന്ന് 15-ാം തീയതി വരെയും മാനവത്തിൽ നടന്ന ഉത്തര മലബാർ കാർഷിക മേള ഒരു വൻ വിജയമാക്കിയ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. സംഘാടകരായ ഞങ്ങളുടെ കണക്ക് കൂട്ടൽ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് 10,000-ങ്ങളാണ് ജനുവരി 7-ാം തീയതി മുതൽ ഇന്ന് ജനുവരി 15-ാം തീയതി വരെയും ഈ തളിര് പ്രദർശന നഗരിയിലേക്ക് കടന്നു വന്നത്. 10,000-ക്കണക്കിന് ആളുകൾ കടന്നു വന്നിട്ടും കടന്നു വന്നവർക്ക് മുഴുവൻ ഈ നഗരി സന്ദർശനം ആഹ്ലാദകരമായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതുവരെയും ആളുകൾ കാണാത്ത കാർഷിക ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ കിൻഡലിന് മുകളിലുള്ള കപ്പ ഉൾപ്പെടെ ചേനയും കാച്ചിലും ഒക്കെ ആളുകൾക്ക് കാണുവാൻ വേണ്ടി സാധിച്ചു. നാളെ ഇതുവരെ നമ്മൾ കാണാത്ത പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, കായ്ച്ചു കിടക്കുന്ന പച്ചക്കറികൾ, അതുപോലെ ഔഷധ സസ്യങ്ങൾ, 40 ഐറ്റം തുളസി തുടങ്ങി വിവിധാതീതമായ ഒട്ടേറെ കാര്യങ്ങൾ വന്നവർക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയുണ്ടായി. നഗരിയിൽ നടന്ന കലാസന്ധികൾ എല്ലാവർക്കും ആഹ്ലാദകരമായി. ഇതിനെല്ലാം ഉപരിയായി ഞാൻ കാണുന്ന ഒരു കാര്യം, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഇന്ത്യയുടെ പൈതൃകത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നവരാണ്. ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൻ്റെ മാതൃകയിലാണ് കവാടം, പ്രവേശന കവാടം ഡിസൈൻ ചെയ്തത്. സാനിമാർട്ട് ഇന്ത്യയിൽ, ഇന്ത്യ ഗേറ്റ് ഡൽഹിയിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് ഇവിടെ പുനഃസൃഷ്ടിച്ചത്. സ്വാതന്ത്ര്യ സമരത്തിലും ഭീകരവാദികളോടും അയൽ രാജ്യങ്ങളോടും നടന്ന യുദ്ധങ്ങളിലും വീരമൃത്യു വഹിച്ച ജവാന്മാരെ കവി ആദരവർപ്പിച്ചുകൊണ്ട് പ്രവേശന കവാടത്തിൽ ഇന്ത്യ ഗേറ്റും അമർ ജവാൻ ജ്യോതിയും കത്തിച്ചു വെച്ചാണ് ഈ പ്രദർശന നഗരിയിലേക്ക് ഞങ്ങൾ ആളുകളെ എതിരേറ്റത്. ഈ കഴിഞ്ഞ 9 ദിവസക്കാലം ഈ കാസർഗോഡ് ജില്ലയിലെ ഈ മലയോര ഗ്രാമത്തിൽ കൊടക് വനാതിർത്തിയോട് അതിരിടുന്ന പ്രകൃതി രമണീയമായ മാലോത്തേക്ക് 10,000-ക്കണക്കിന് ആളുകളെ ഈ കാർഷിക മേള കാണുന്നതിന് വേണ്ടി, കലാസന്ധി ആസ്വദിക്കുന്നതിന് വേണ്ടി, അമ്യൂസ്മെൻ്റ് ഐറ്റങ്ങൾ കയറി വിനോദിക്കുന്നതിന് വേണ്ടി, കണ്ടം ജിപ്പിക്കുന്ന ഇലിമിനേഷൻ കാണുന്നതിന് വേണ്ടിയൊക്കെ ആളുകൾ കടന്നു വന്നു. അത് സംഘാടകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരവും അഭിമാനകരവുമാണ്. ഇനിയുള്ള നാളുകളിലും മഹാത്മാഗാന്ധി ചാരിറ്റി ട്രസ്റ്റ് നടത്തുന്ന എല്ലാ പരിപാടികൾക്കും ഈ മലയോരത്തിൻ്റെ ഈ ജില്ലയുടെ പിന്തുണയും പിൻബലവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പിന്തുണയും അനുഗ്രഹവും നൽകിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. സംഘാടകരെ സംബന്ധിച്ചിടത്തോളം വരും വർഷവും ഈ കാർഷിക മേളയും അതിനോടൊപ്പം തന്നെ ഒട്ടേറെ വിനോദോപാധികളും പുഷ്പ ഫ്ലവർ ഷോയും ഒക്കെ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ടും വിവിധ കണ്ടഞ്ഞിപ്പിക്കുന്ന ഇലിമിനേഷൻ പരിപാടികളോടൊക്കെ കൂടി ചേർത്ത് വരും വർഷങ്ങളിൽ നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴേ ഞങ്ങളോട് വരുന്ന വർഷം ഇത് വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്.
അപ്പം തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ വരും വർഷവും ജനുവരി മാസം 7-ാം തീയതി മുതൽ 15-ാം തീയതി വരെയും ഈ നഗരിയിൽ ഈ പരിപാടി നടത്തപ്പെടും. മലയോര മേഖല ഒരു കാർഷിക മേഖലയാണ്. വരും കാലങ്ങളിൽ തളിര് മഹോത്സവം കാർഷിക മേഖലയിലെ ഒരു നൂതന കാർഷിക മേഖലയായി പരിചയപ്പെടുത്തുന്നതിന് കർഷകരെ കൂട്ടത്തോടെ നൂതന കൃഷി രീതിയിലേക്ക് തിരിക്കുന്നതിന് ഉള്ള പ്രവർത്തനങ്ങൾക്കും കൂടി മഹാത്മാഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് നേതൃത്വം കൊടുക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.